നമസ്കാരം അന്യസംസ്ഥാന തൊഴിലാളികളെയും വഹിച്ചുകൊണ്ട് ശ്രമിക് എക്സ്പ്രസ് പ്രത്യേക ട്രെയിൻ സർവീസ് യാത്ര ആരംഭിച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിരിക്കുന്നു പലരും നമ്മുടെ നാട്ടിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ എല്ലാവരും തന്നെ ഏതാണ്ട് എല്ലാവരും തന്നെ യാത്ര ചെയ്യാനുള്ള അനുമതി തേടിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു വിഭാഗം യാത്ര ചെയ്തു ചിലരൊക്കെ വീട്ടിലെത്തി അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ ട്രെയിൻ സർവീസും ഇതുപോലെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ അവരുടെ നാടുകളിലേക്ക് എത്തിക്കുന്ന പ്രക്രിയ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയായാലും അവരവരുടെ വീടുകളിൽ എത്തട്ടെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പിന്നെ ഇതിന്റെ തള്ളും ഉന്തുമൊക്കെ നമ്മൾ കണ്ടതാണ് സമൂഹമാധ്യമങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് എന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രസംഗമൊക്കെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് കേന്ദ്ര സർക്കാരാണ് റെയിൽവേ മന്ത്രാലയമാണ് ട്രെയിൻ അനുവദിച്ചത് ഇതിനെ അപേക്ഷ നൽകിയതാകട്ടെ ഒഡിഷ കേരളം ഈ ഒരു കാര്യത്തെക്കുറിച്ച് മിണ്ടിയിട്ട് പോലുമില്ല എന്നാലും ഇവരെയൊക്കെ അവരവരുടെ നാടുകളിൽ എത്തിക്കുന്നത് നല്ല കാര്യം തന്നെ കാരണം നമ്മൾ രക്ഷപ്പെടുമല്ലോ നമുക്ക് ഈ ഭായിമാരുടെ ശല്യം ഇതോടെ തീരുമല്ലോ ഇവന്മാരാരും പോയവന്മാരാരും ഈ തിരിച്ച് കേരളത്തിലേക്ക് വരാതിരിക്കട്ടെ അതുതന്നെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളുടെയും സാധാരണ ജനങ്ങളുടെയൊക്കെ ആഗ്രഹം ഇനി ഇവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ള ആൾക്കാരുണ്ടാകാം ഇവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച് സൽക്കരിച്ച സർക്കാർ സംവിധാനങ്ങളും ചില വ്യക്തികളും ഇവിടുത്തെ ചില നേതാക്കന്മാരും ഒക്കെ ഉണ്ടാകാം അവർക്ക് ഇനിയിപ്പം ഭായിമാരെ കാണാതെ ഉറക്കം വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്തായാലും ഇവന്മാർ പോയ പോക്ക് ഒരു പോക്കാകട്ടെ എന്ന് മാത്രമാണ് പ്രത്യേകിച്ചും ഇവിടുത്തെ സ്ത്രീ ജനങ്ങൾക്ക് പറയാനുള്ളത് ഇവന്മാരെ കൊണ്ടുള്ള ശല്യം ചില്ലറയാണ് ഇവന്മാർ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ അവിടെയാണ് ഇവന്മാർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നും പ്രത്യേക ട്രെയിൻ സർവീസ് വഴി കഴിഞ്ഞ ദിവസം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവന്മാർ ജാർഖണ്ഡിലേക്കും ബീഹാറിലേക്കും ബംഗാളിലേക്കുമൊക്കെ പോയതായിട്ടാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയായാലും ഇവന്മാർ പോയി അവനവൻ്റെ നാട്ടിൽ ചെന്ന് എന്തെങ്കിലും ചെറിയ തൊഴിലെടുത്ത് ജീവിച്ചോട്ടെ നമുക്കൊരു ശല്യമുണ്ടാക്കാതെ ഇങ്ങോട്ടിനി ഇവന്മാരാരും വരാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് സാധാരണ ജനം ചിന്തിക്കുന്നത് പിന്നെ വേറൊരു കാര്യം മലയാളികൾക്ക് ഇനി പണിയെടുക്കേണ്ടി വരും വിയർപ്പിൻ്റെ അസുഖമുള്ള ഒരുപാട് മലയാളികൾ ഉണ്ട് അവർക്കൊക്കെ ഇനി ദേഹമനങ്ങി പണിയെടുക്കേണ്ടി വരും എന്ന ഒരു ദുഃഖ സത്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്തൊക്കെയായാലും ഇവന്മാർ പോയത് പോകട്ടെ ഇവന്മാർ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് പോയതെങ്കിൽ ഏറ്റവും സന്തോഷം ഇനി കുറേ കാലത്തേക്കെങ്കിലും ഇവന്മാർ മടങ്ങി വരാതിരിക്കട്ടെ മടങ്ങി വരാതെ ഇരിക്കട്ടെ അവിടെ തന്നെ നിൽക്കട്ടെ നമുക്ക് സ്വസ്ഥതയുണ്ടല്ലോ ഇവന്മാരെ കൊണ്ട് എന്തെല്ലാം ശല്യമാണ് ഈ കോവിഡ് നിയന്ത്രണ കാലത്തും കൂട്ടം കൂടുകയും അതുപോലെ തന്നെ മുറുക്കി തുപ്പുകയും ഒക്കെ ചെയ്ത് നാടിനെ നശിപ്പിക്കാനായി ഇവിടുത്തെ സ്ത്രീകൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മോഷണം പിടിച്ചുപറി കൊലപാതകം അവന്മാർ തമ്മിൽ തല്ലി കൊലപാതകം എന്തെല്ലാമാണ് ഇവിടെ ഈ ഭായിമാർ എന്ന് പറയുന്ന ഈ ഭായി എന്നുള്ള പദം വളരെ ബഹുമാനപൂർവ്വം മൂത്ത സഹോദരനെ വിളിക്കുന്നതാണ് അത് ഇവന്മാരെ വിളിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട് എന്നാലും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്ന് ഇവിടെ കിടന്ന് നിരങ്ങി ഈ നാടിനെ നശിപ്പിച്ചിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാരിനാണെങ്കിലോ ഇവന്മാർ വലിയ അതിഥികളുമാണ് പൂവിട്ട് പൂജിക്കുകയാണ് പാലിൽ കുങ്കുമപ്പൂവിട്ടാണ് കൊടുക്കുന്നത് ഇവന്മാർക്ക് ഇവിടെ സാധന സാമഗ്രികൾ ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയൊക്കെ കൊടുത്തപ്പോൾ അവന്മാർക്ക് ബിരിയാണിയും ചിക്കനും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വേണമത്രേ ഇവനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല ഇവന്മാരെ ഇവിടുന്ന് തല്ലിയാണ് ഓടിക്കേണ്ടിയിരുന്നത് ഇതിപ്പോൾ കോവിഡ് കാലമായതിനാൽ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം ഇവന്മാർ ഈ രീതിയിൽ പോയത് ഏതായാലും പോകട്ടെ പോയവടി പോകട്ടെ ഇനി ഇവന്മാർ ഇങ്ങോട്ട് വരാതിരിക്കട്ടെ ഇവിടുത്തെ സമൂഹത്തിന് സമാധാനമായി മലയാളികൾ ജോലിയെടുക്കൂ എന്ത് ജോലിയെടുക്കുന്നതിനും ഒരു ആത്മാഭിമാനക്കുറവും വിചാരിക്കേണ്ടതില്ല നന്നായി തന്നെ ജോലിയെടുത്താൽ നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും ഈ ഭായിമാരെ ഇവന്മാരെ ആശ്രയിച്ചാകരുത് നമ്മുടെ നിർമ്മാണ മേഖലയും നമ്മുടെ മറ്റ് മേഖലകളും ഒക്കെ ഇനി നിലനിൽക്കേണ്ടത് നമുക്ക് നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കാം ഈ വിശ്വസിക്കാൻ സാധിക്കാത്തവന്മാരെ മാത്രമല്ല ഇവരിൽ പലവന്മാരും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ കള്ളപ്പാസ്പോർട്ടും കള്ളത്തരം കാണിച്ചും ഇവിടെ വന്നവന്മാരാണ് എത്ര ബംഗ്ലാദേശികളാണ് പിടിയിലായിരിക്കുന്നത് ഇവന്മാരുടെ രേഖകളുമൊക്കെ പരിശോധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു വാദമുയർത്തി ഇവിടുത്തെ സർക്കാർ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇവന്മാർ പലരും കൊലയാളികളും കുറ്റവാളികളുമാണ് ഇവന്മാർ ഇവിടെ വന്ന് ഒളിച്ചു താമസിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അനധികൃത കുടിയേറ്റം വഴി നാടിനെ നശിപ്പിക്കാൻ കേരളത്തെ നശിപ്പിക്കാൻ ഇന്ത്യയെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരു വിഭാഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ബംഗാളികൾ ഭായിമാർ എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ഇവന്മാർ പോകട്ടെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ അതത് സംസ്ഥാനങ്ങളിലേക്ക് അവിടെ പോയി എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചോട്ടെ നമുക്കൊരു കുഴപ്പവുമില്ല ഇനി ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി എന്ന ഒരു വിനീതമായ അപേക്ഷയും ആഗ്രഹവും മാത്രമേ ഇവിടുത്തെ ജനതയ്ക്കുള്ളൂ പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിനുള്ളൂ ശല്യം ഒഴിഞ്ഞു പോകട്ടെ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്